സ്വാഗത പ്രാവശ്യം പി ഡി എഫിന്റെ ചെയർമാനുമായ ബഹുമാന്യനായ ശ്രീ മഞ്ജുനാഥ് ആൽവ, എന്റെ ബഹുമാന്യ സുഹൃത്ത്, 9000+ വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിജയിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് എം സി കമറുദ്ദീൻ എം എൽ എ, ഇത്തവണ ജനവിധി തേടുന്ന യു ഡി എഫിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി, യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് കൂടിയായ ശ്രീ എ കെ മഷ്രഫ്, മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാവ് ശ്രീ അബ്ദുൽ റഹ്മാൻ, അതുപോലെ തന്നെ ശ്രീ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, ബഹുമാന്യനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ നമ്മുടെ നേതാവ് ശ്രീ അബ്ദുള്ള, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ശ്രീ ജെ എസ് സോമശേഖര, ആർ എസ് പിയുടെ നേതാവ് ശ്രീ കരിവള്ളൂർ വിജയൻ, ശ്രീ എം പി യൂസഫ്, ശ്രീ അസീസ് മരിക്കി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ സി പി ജെയിംസ്, ശ്രീ അഹമ്മദ് ബാഫക്കി തങ്ങൾ, സി എം പിയുടെ നേതാവ് ശ്രീ ലക്ഷ്മണ, ശ്രീ എം എ ഖാലിദ്, ശ്രീ സയ്യിദ് ഹാജി തങ്ങൾ, യൂത്ത് ലീഗിൻ്റെ നേതാവ് ശ്രീ അഷ്റഫ് ഇടനീർ, ശ്രീ അഷ്റഫ് ഉള്ള കരള, ശ്രീ ഷെരീഫ് കുടവഞ്ചി, ശ്രീ യൂസുഫ് ഉള്ളുവർ, കുട്ടല എക്സ്പ്രസിൽ നിന്ന് രാവിലെ ചോക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാലും വന്നതാണ് തെറ്റിപ്പോയത്, അല്ല ശ്രീ തന്റെ അടക്കം അധ്യക്ഷവേദിയിലെ മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ വിളിപ്പാട് അകലെ വന്ന് നിൽക്കുകയാണ്. ഇതിപ്പോ 1 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുകയാണ്. നോമിനേഷന്റെ സ്ക്രൂട്ടണി, നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം, ഇനി 1-2 ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ചിത്രം വളരെ വ്യക്തമാകുകയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മത്സരരംഗത്തുള്ളതെന്ന് വളരെ വ്യക്തമാകും. മഞ്ചേശ്വരത്ത് എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്ന് വ്യക്തമാകും. പിന്നെ വളരെ പരിമിതമായ ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾക്കറിയാം, കാസർഗോട്ടെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു റത്തുജ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖോട് മത്സരിച്ച് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം 89 വോട്ടിനാണ് ജയിച്ചത്. അന്ന് 89 വോട്ടിന് ജയിക്കുമ്പോൾ കർണാടക സംസ്ഥാനം ഭരിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. 8 മന്ത്രിമാർ കർണാടകത്തിൽ നിന്ന് ഈ പ്രദേശത്ത് വരികയും ഓരോ പഞ്ചായത്തിലും മന്ത്രിമാർക്ക് ചാർജ് കൊടുക്കുകയും മന്ത്രിമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുകയും ചെയ്തു. എന്നിട്ട് നമുക്ക് 89 വോട്ടിനാണ് ലീഡ് ചെയ്യാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ ആകസ്മികമായ വേർപാട് നമ്മളെ എല്ലാം വേദനിപ്പിച്ചു. ബൈ ഇലക്ഷൻ കുറെ നീണ്ടുപോയി. ബൈ ഇലക്ഷനിൽ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ കമറുദ്ദീൻ സ്ഥാനാർത്ഥിയായി വന്നു. ഞാൻ പാർലമെന്റ് അംഗമായിരുന്നു, ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആക്കിയത്. 7 അസംബ്ലി മണ്ഡലത്തിലുള്ള എൻ്റെ ദൈനംദിന പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് ഞാൻ ഇവിടെ തന്നെ താമസിച്ച് ഈ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചപ്പോൾ ശ്രീ അബ്ദുൾ റസാഖിന് കിട്ടാത്തൊരു മഹാഭാഗ്യമാണ് ശ്രീ കമറുദ്ദീന് കിട്ടിയത്. കർണാടകത്തിലെ മുഴുവൻ നേതാക്കന്മാരും
നമ്മുടെ ഈ ഭൂമിയിൽ വന്ന ഈ മഞ്ചേശ്വരത്ത് വന്ന ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടത്തി കൺവെൻഷൻ പങ്കെടുത്തു. കമറുദ്ദീന്റെ വിജയത്തിനായി അവർ അനവരതം പ്രവർത്തിച്ചു. കർണാടകത്തിലെ നേതാക്കന്മാർ നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനം നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. ഇവിടുത്തെ യു ഡി എഫ് സംവിധാനം ഒരമ്മ വെച്ച മക്കളെ പോലെയാണ് പ്രവർത്തിച്ചത്. പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും വളരെ ആർദ്രവത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചുകൊണ്ടാണ് 89 വോട്ട് ഏതാണ്ട് 9000 വോട്ടാക്കി മാറ്റി നമ്മുടെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ചെയർമാനെ എം എൽ എ ആക്കാൻ സാധിച്ചത്. നമുക്കറിയാം ചില സംഭവവാസങ്ങൾ ഉണ്ടായി, ദുഃഖിപ്പിക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇത്തവണ കോൺഗ്രസിൻ്റെ പട്ടികയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ചെറുപ്പക്കാർ ഒരുപാട് വന്നു, മഹിളകൾ വന്നു, പാരമ്പര്യമായി മത്സരിച്ച പല ആളുകളും പോയി, പുതിയ ആളുകൾ വന്നു. മുസ്ലിം ലീഗും ഒരു പരീക്ഷണം തയ്യാറായി, ഒരുപാട് പുതുമകളെ കൊണ്ടുവന്നു. ചെറുപ്പക്കാരുടെ പ്രസ്ഥാനമായ യൂത്ത് ലീഗിന് ആവശ്യത്തിലേക്ക് പ്രാധാന്യം കൊടുത്തു. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട്ട് ഒരു നല്ല സീറ്റിൽ ഒരു വനിതയെ പരീക്ഷിക്കാൻ തയ്യാറായി. ചുരുക്കി പറഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും മികച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണെന്ന് എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ആ ദിവസങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കിട്ടേണ്ട ഒരു ഗ്രേസ് നഷ്ടപ്പെട്ടു. കാരണം ഇന്നെല്ലാം ദോഷൈക ദൃക്കുകളാണ്. നമുക്ക് അനുകൂലമായ വാർത്തകളെക്കാൾ കൂടുതൽ നമുക്ക് പ്രതികൂലമായ വാർത്തകൾ കൊടുത്ത് ആ വാർത്തകളിലൂടെ നമ്മളെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ 3 മുന്നണികൾ തമ്മിൽ നടത്തിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് ഇത്തവണ വലിയ ആക്ഷേപമൊന്നുമില്ല. ഇന്നലെ ഞാൻ പത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയ 2 വാർത്തകൾ ഞാൻ വായിച്ചു. ആ വാർത്തകൾ നിങ്ങളും വായിച്ചു കാണും. ഒന്ന്, ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ്. രാജ്യരക്ഷാമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ജമ്മു കാശ്മീരിലെ രാജാവായ ഹരിസിംഗും നെഹ്റുവും തമ്മിലുണ്ടാക്കിയ ധാരണ ഞങ്ങൾ വെട്ടി നിരത്തി. ജമ്മു കാശ്മീരിനെ 2 വെട്ടിമുറിച്ചു, ലഡാക്കും കാശ്മീരും ഉണ്ടാക്കി. ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള ജനകീയ നേതാക്കന്മാരെ വീട്ടു തടങ്കലിലാക്കി, തടങ്കൽ പാളയത്തിലാക്കി, ജയിലുകളിലാക്കി. വാർത്താ വിനിമയ സംവിധാനങ്ങൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. കാശ്മീരിൽ എന്ത് നടക്കുന്നു എന്ന് പുറം ലോകം അറിയാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയിലൂടെ ജവഹർലാൽ നെഹ്റു കാശ്മീരിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ച ആർട്ടിക്കിൾ 370 ഞങ്ങൾ റദ്ദു ചെയ്തു. 35A ഞങ്ങൾ റദ്ദു ചെയ്തു. ഞങ്ങളുടെ ഗവൺമെന്റ് ഒന്നാമതായി വിജയിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീർ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ, ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ വരിശീലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു, രണ്ടാമത് ഞങ്ങൾ ശ്രദ്ധിച്ചത് മുത്തലാഖിലാണ്. തലാക്ക് 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 ചൊല്ലി ഒരു പെൺകുട്ടിയെ മൊഴി ചൊല്ലുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി വിധിയുണ്ട്. എന്നിട്ടും ഞങ്ങൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനലൈസേഷൻ എന്ന ക്ലാസ് എഴുതി ഉണ്ടാക്കി. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പെൺകുട്ടിയെ തലാക്ക് ചൊല്ലി മൊഴി ചൊല്ലിയാൽ പരാതി കൂടാതെ അയാളെ അറസ്റ്റ് ചെയ്ത് ഇരുപ്പഴിപ്പടയ്ക്കാൻ ഞങ്ങൾ നിയമമുണ്ടാക്കി. സുമോട്ടോ കേസ്, പെൺകുട്ടിയുടെ പരാതി വേണ്ട, വീട്ടുകാരുടെ പരാതി വേണ്ട, മൊഴി ചൊല്ലിയ വാർത്ത ഞങ്ങൾക്ക് കിട്ടിയാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കും, 3 കൊല്ലം ജയിലിടും. ജയിലിൽ കിടക്കുന്ന കാലത്ത് ആ 3 വർഷവും ഈ പെൺകുട്ടിക്ക് ജീവനാംശം കൊടുക്കണം. ആ ക്ലോസ് ഞങ്ങൾ എഴുതി ചേർത്തു. മുത്തലാഖിനും ഞങ്ങൾ വിചാരിച്ചു നടപ്പിലാക്കി. പൗരത്വ നിയമം ഞങ്ങൾ ഭേദഗതി ചെയ്തു. പൗരത്വ നിയമം ഭേദഗതി ചെയ്തതോടുകൂടി വോട്ടവകാശമില്ലാത്ത പൗരന്മാർ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. വോട്ടവകാശം ഇല്ലെങ്കിൽ റേഷൻ കാർഡില്ല,
വോട്ടവകാശമില്ലെങ്കിൽ ആധാറില്ല, വോട്ടവകാശമില്ലെങ്കിൽ രണ്ടാം തരം പൗരന്മാരായി ഇവിടെ ജീവിക്കണം. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ബി ജെ പിയുടെ അജ്ഞാനവർത്തികളാക്കി മാറ്റാൻ, രണ്ടാം തരം പൗരന്മാരാക്കാൻ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അതിലും ഞങ്ങൾ വിജയിച്ചു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, തീവ്രവാദികളുടെ ആക്രമണം, പാകിസ്ഥാൻ പ്രഭവ കേന്ദ്രമായി തീവ്രവാദ പ്രവർത്തനം പുരോഗമിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിക്കാൻ കോടിക്കണക്കിന് രൂപ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒഴുക്കി ഇന്ത്യക്കകത്തും അവർ ചാവേറുകളെ ഉണ്ടാക്കുന്നു. ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യാനാണ് യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പാർലമെന്റിൽ UAPA കൊണ്ടുവന്നത്. അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെന്റ്മെന്റ് ലോ, ആ ലോ പറയുന്നത് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യാൻ. പക്ഷേ രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞു, അതിലും ഞങ്ങളൊരു ക്ലോസ് എഴുതി ചേർത്തു. എന്താ ക്ലോസ്? തീവ്രവാദ പ്രസ്ഥാനങ്ങളല്ല, തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ തീവ്രവാദികളായി പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. അങ്ങനെ ഒരു വ്യക്തിയെ കേന്ദ്ര ഗവൺമെന്റ് തീവ്രവാദിയാണെന്ന് കണ്ടെത്തിയാൽ ആ കണ്ടെത്തുന്ന ആളിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കി. അതിലും ഞങ്ങൾ വിജയിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കോമൺ സിവിൽ കോഡാണ്, ഏകീകൃതമായ സിവിൽ കോഡ്. നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ഞങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് രാജ്നാഥ് സിംഗ് പരസ്യമായി പറഞ്ഞു. കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് വെറഡിക്റ്റ് വിധി, Article 14 ഭേദഗതി ചെയ്യാൻ, 15 ഭേദഗതി ചെയ്യാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റ് അധികാരമില്ലെന്നുള്ളതാണ് കേശവാനന്ദ ഭാരത കേസിന്റെ വിധി. Article 14 പറയുന്നത് The state shall not deny to any person equality before law or equal protection of the law within the territory of India. ഈ രാജ്യത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നവൻ ഹിന്ദു ആകട്ടെ, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, പാർസിയാകട്ടെ, ബൗദ്ധനാകട്ടെ, ജൈനനാകട്ടെ, സിഖുകാരനാകട്ടെ, ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, സമന്മാരാണ്. ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്. അതാണ് Article 14. Article 25 റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ പ്രചാരകനാകാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യൻ ഭരണഘടന ഈ രാജ്യത്തെ ഓരോ പൗരനും സ്വാതന്ത്ര്യം കൊടുത്തു. ഹിന്ദുക്കളുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളല്ല മുസൽമാന്, മുസൽമാന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല ക്രിസ്ത്യാനിക്ക്. നമ്മുടെ രാജ്യത്ത് കസ്റ്റമറി റൈറ്റ്സ്, രാജഭരണം ഉണ്ടായിരുന്ന കാലം മുതലേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതൊന്നും ലോകം അവസാനിക്കുന്നവരെ മാറ്റാൻ ആർക്കും പറ്റില്ല. ഹിന്ദുക്കളുടെ വിവാഹം, വിവാഹമോചനം, മുസൽമാന്റെ നിക്കാഹ്, അതുപോലെ നിക്കാഹിൽ നിന്ന് മൊഴിചൊല്ലൽ, ക്രിസ്ത്യാനികളുടെ മോചനം, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യന് വേർപെടുത്താനാവില്ല. അപ്പോ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അതുപോലെ തന്നെ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കൽ, ഇതൊക്കെ ഓരോ സമൂഹത്തിനും വ്യത്യസ്തമാണ്, വിഭിന്നമാണ്. BJP മന്ത്രി ഇന്നലെ പറയുകയാണ്, ഈ രാജ്യത്ത് ജനിച്ച മുഴുവൻ ആളുകളും ഒരു നിയമത്തിന്റെ കീഴിൽ വരണം, ഒരാചാരത്തിന്റെ കീഴിൽ വരണം. ഹിന്ദുവിന്റെ ആചാരം മുസൽമാൻ അനുസരിക്കണം, അതിലേക്ക് മാറണം, ക്രിസ്ത്യാനി മാറണം. ഈ രാജ്യത്തിന് ഒരു പൊതു നിയമം മതി, ഒരു ഏകീകൃതമായ സിവിൽ കോഡ്, കോമൺ സിവിൽ കോഡ്. അപ്പൊ നമ്മളത് നടപ്പിലാക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യം മതാത്മകമായ ഒരു സമൂഹമാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിന്റെ ഏകത്വം, ബഹുസ്വരത, അതാണ് മതേതരത്വം. രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി, ഹിന്ദുരാഷ്ട്രത്തിലേക്ക് ഞങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ പരസ്യമായി ശ്രമിക്കുന്നു. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ
ഭരണഘടനാ മൂല്യങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങളെ അട്ടിമറിക്കലാണ് ഭൂരിപക്ഷം ഉപയോഗിച്ച്. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്നലെ രാജ്നാഥ്സിംഗിന്റെ പ്രസ്താവന വന്നപ്പോൾ ഇപ്പുറത്ത് ആർ എസ് എസിന്റെ സൈദ്ധാന്തികൾ ആർ എസ് എസിന്റെ ബുദ്ധിജീവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ അടുപ്പക്കാരനായ ശ്രീ ബാലശങ്കർ ഇന്നലെ ഒരു ഇന്റർവ്യൂ എല്ലാവർക്കും കൊടുത്തു. കേരളത്തിൽ ഒരു ഡീല് നടന്നു, അതായത് കെ സുരേന്ദ്രനെ അസംബ്ലിയിൽ കൊണ്ടുവരാൻ പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിലൊരു ഡീല്. പറഞ്ഞത് നിസ്സാരപ്പെട്ട വ്യക്തിയല്ല, ആർ എസ് എസിന്റെ സൈദ്ധാന്തികൻ. ചെങ്ങന്നൂർ ബാലശങ്കർ മത്സരിച്ചാൽ ജയിക്കുമെന്ന് കണ്ടപ്പോ അവിടെ ഒരു നേർച്ച കോഴിയെ നിർത്തിക്കൊടുത്തു. അതുപോലെ തന്നെ ആറന്മുളയിൽ വീണയെ ജയിപ്പിക്കാനൊരു നേർച്ച കോഴിയെ നിർത്തി. പ്രത്യുപകാരമായി ചോദിച്ചത് കോന്നിയും മഞ്ചേശ്വരവും. അപ്പോ ഒരു ഡീല് നടന്നു. ഇന്നലെ വരെ നമ്മളൊക്കെ വിചാരിച്ചത് പിണറായി വിജയൻ ഒരു ലീഡറാണെന്നാണ്. ഇപ്പൊ ബാലശങ്കർ പറയുന്നു അയാൾ ലീഡറല്ല, ഒരു ഡീലറാണ് എന്നാണ്. അപ്പൊ ലീഡറിൽ നിന്ന് ഡീലറിലേക്ക് എത്തി. പിണറായി വിജയൻ പറഞ്ഞു, 4 വോട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കലും നിലപാട് മാറ്റില്ല. 4 വോട്ടുകൾക്ക് വേണ്ടിയല്ലേ നിലപാട് മാറ്റിയത്? സുരേന്ദ്രന് വേണ്ടിയല്ലേ ഡീൽ ഉറപ്പിച്ചത്? മാത്രമല്ല ശബരിമലയിൽ യുവതികളെ കയറ്റിയതിൽ മന്ത്രി ദേവസ്വം മന്ത്രി മാപ്പു ചോദിച്ചു. സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞു, അത് ഞങ്ങളുടെ അഭിപ്രായമല്ല. ഇനിയും പിണറായി വിജയൻ തുടർ ഭരണം കൊണ്ടുവന്നാൽ ഞങ്ങൾ ശബരിമല യുവതികളെ കയറ്റിയിരിക്കും. മന്ത്രി മാപ്പു പറയുന്നു, അഖിലേന്ത്യാ സെക്രട്ടറി നയം വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കേരളത്തിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമാണ്. കോടിയേരി ബാലകൃഷ്ണനും വാടിക്കൽ രാമകൃഷ്ണൻ തമ്മിലുള്ള തർക്കം, നിസാരമായ തർക്കം, അത് സംഘർഷമായി, സംഘട്ടനമായി അവസാനം കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി പിണറായി വിജയൻ ആ കൃത്യം നിർവഹിച്ചു. വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നു. ദൃക്സാക്ഷികൾ കണ്ടു തന്റെ കൈകൊണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ പിണറായി കൊല്ലുന്നത്. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് സാക്ഷി പറയാത്തത് കൊണ്ട് ആ കൊലക്കേസിൽ നിന്ന് അത്ഭുതകരമായി വിജയൻ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര ഉത്തര മലബാറിൽ തിരിച്ച് പകരം വേണ്ടി ആർ എസ് എസ്. പിണറായി വിജയൻ കത്തി താഴെയിടാന്ന് പറഞ്ഞാൽ താഴെയിടാത്ത ഏത് മാർസിസ്റ്റുകാരനായി ഉത്തര മലബാറിൽ? ജയരാജന്മാർ, കോടിയേരി ഇവരൊക്കെ പറഞ്ഞാൽ ആയുധം എടുക്കാത്തവരും ആയുധം എടുത്താൽ താഴെയിടുന്നവരുമല്ലാത്ത ആരാ ഈ ഉത്തര മലബാറിൽ? അതുപോലെ മത്സരത്തില്ലെങ്കിൽ ആർ എസ് എസ്, അയാൾ പറഞ്ഞാൽ ആയുധം എടുക്കാത്തവർ, അയാൾ പറഞ്ഞാൽ എടുത്താൽ ആയുധം താഴെയിടുന്നവർ അല്ലാത്തവരാരാ? അപ്പൊ പിണറായി വിജയനും വത്സരത്തില്ലെങ്കിൽ വിചാരിച്ചാൽ ഇവിടെ രാഷ്ട്രീയ കൊലപാതകം സംഘർഷം നിൽക്കും. വകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അക്രമത്തിന്റെ രാഷ്ട്രീയം, അരാജകത്തിന്റെ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, ഇത് നിർത്താൻ മൂന്നാമതൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഒരു മധ്യസ്ഥൻ വന്നിരിക്കുന്നു, ശ്രീ എം ആരാണ്യം. അയാൾക്കെന്താ ഇതിൽ കാര്യം? അയാൾ ആർ എസ് എസ് ആണ്, ബാലാസാഹബ് ദേവരക്ഷന്റെ ആളായിരുന്നു, മോഹൻ ഭഗവത്തിന്റെ ആളാണ്. ആ ആർ എസ് എസിന്റെ എമ്മുമായി പിണറായി വിജയൻ എന്താ കാര്യം? ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സമാധാന യോഗം വിളിക്കാൻ പോലെ ഒത്തുതീർപ്പിന്, രണ്ടു കൂട്ടരും വരില്ലേ? അപ്പൊ എമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംഘടനങ്ങൾ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാനെന്ന വ്യാജേന പയ്യന്നൂർ യോഗം, തലശ്ശേരി യോഗം, തിരുവനന്തപുരത്ത് യോഗം. യോഗത്തിനൊടുവിൽ 4 ഏക്കർ സ്ഥലം എമ്മിന് വധിച്ചു കൊടുത്തു ഒരു യോഗാ സെന്റർ ആരംഭിക്കാൻ. പിണറായി വിജയന് ശ്രീധരൻ കിട്ടിയതാണോ ഈ കേരളത്തിലെ ഭൂമി എമ്മിന് വധിച്ചു കൊടുക്കാൻ? വധിച്ചു കൊടുക്കുമ്പോ കൊടുത്ത ഭൂമിക്ക് പണം വേണ്ടേ? എന്തടിച്ചാതിനാണ് കൊടുത്തത്? അപ്പോ ബി ജെ പി കാരുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണികളില്ലാത്ത ഇന്ത്യ. ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ മധ്യസ്ഥന്റെ വേഷം കെട്ടി എമ്മിനെ കൊണ്ടുവന്നു. ഇത്തവണ കേരള നിയമസഭയിൽ 1
വർദ്ധിപ്പിച്ച് പത്തെങ്കിലുമാക്കി കൊടുക്കാം എന്ന ധാരണ അപകടകരമായൊരു സ്ഥിതിയിലേക്കാണ് കേരള രാഷ്ട്രീയത്തെ പിണറായി കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഒരേ ഒരു സീറ്റ് കിട്ടി, നമ്മൾ ആ സീറ്റ് ജനതാദളിന് കൊടുത്തു. വളരെ മോശപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തി, കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് ഇന്നലെ വരെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന സുരേന്ദ്രപിള്ള ഇന്ന് മാറി ജനതാദളിൽ ചേർന്നു സ്ഥാനാർത്ഥിയായി. അവിടെ മൂന്നാം സ്ഥാനത്ത് നമ്മൾ വന്നു. ശക്തൻ വേണം, കരുത്തൻ വേണം. ഇത്തവണ അവിടെ നമ്മൾ അപ്പൊ സ്വാഭാവികമായി ഇപ്പൊ മുരളിയെ നിർത്തി. ഇപ്പൊ എന്താ ശരി, നിയമം ബി ജെ പിയുടെ വാട്ടറിലു ആകാൻ പോകുന്നു. ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് വാട്ടറിലു ആകുക. അതുകൊണ്ട് ഇത്തവണ കേരള നിയമസഭയിൽ ഈ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് ശ്രീ അഷറഫ് ജയിച്ചവിടെ പോകണം, സഭയിൽ ഉണ്ടാകണം. അതിനെല്ലാവരും അരയും തരയും മുറുക്കി രംഗത്തിറങ്ങണം. ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്ന ബി ജെ പി ആണ്, മന്ത്രിമാരവരാണ്. സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ആകുന്നതിന് തന്നെ ഹെലികോപ്റ്ററാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഈ വെയിൽ കാലത്ത് ചൂടോടുകൂടി എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതിന് പ്രചരണത്തിന് ഒരു ആനയെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ഗുരുവായൂരിൽ ആനയെ നോക്കിക്കൊണ്ടിരിക്കുക, വോട്ട് പിടിക്കാൻ ശ്രീ സുരേന്ദ്രൻ സജ്ജരിക്കുക. ആനപ്പുറത്തിരിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ജനങ്ങളുടെ വികാരം സുരേന്ദ്രൻ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുരേന്ദ്രൻ തന്റെ ശവക്കുഴി സ്വയം തൂട്ടുകയാണ്. അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. 89 വോട്ടിന് ഋതുചായോറ്റ ഇയാൾക്ക് ഈ മണ്ഡലത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന പിന്നെ ബോധി പോകേണ്ട കാര്യമില്ലല്ലോ. 89 മാറ്റി ഇവിടുന്ന് ജയിച്ച എം എൽ എ ആകുന്ന അത്ര ആത്മവിശ്വാസം ഉണ്ട് പിന്നെ ബോധി പോയെന്തിനാ. അതുകൊണ്ട് സുരേന്ദ്രൻ അറിയാം എന്താണ് മഞ്ചേശ്വരത്ത് നടക്കാൻ പോകുന്നത്. പക്ഷെ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മളറിയണം. അതുകൊണ്ട് നമ്മള് എല്ലാവരും കമറുദ്ദീൻ ഇവിടെ മത്സരിച്ചപ്പോ എങ്ങനെയാണോ നമ്മൾ പ്രവർത്തിച്ചത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. ശ്രീ അഷറഫിന്റെ വിജയം അരക്കെട്ട് ഉറപ്പിക്കണം. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സഹായം എന്നിൽ നിന്ന് നമ്മുടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമുണ്ടോ അത് ഞാൻ ചെയ്യും. കാരണം ഞാൻ മരിക്കുന്നത് വരെ മുസ്ലിം ലീഗിനെ വിട്ടൊരു കാര്യം ഞാൻ ചെയ്യുന്നില്ല, ചെയ്തിട്ടില്ല. ഞാനെങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ കോവിൽ നിയമനിർമ്മാണ സഭയിൽ പോയെന്ന് എനിക്കറിയാം. എന്നോട് ലീഗ്, യൂത്ത് ലീഗ്, വനിതാ ലീഗ്, എസ് ടി യു, എന്നോട് പച്ചപ്പട, വെള്ളപ്പട, സകലരും കാണിച്ച കെ എം സി സി ആത്മാർത്ഥത എന്നെ പട്ടടയിൽ വയ്ക്കുന്നവരെ ഞാൻ മറക്കില്ല. അതുകൊണ്ട് ഞാൻ ലീഗിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ അഷറഫിനെ ജയിപ്പിക്കാൻ എന്ത് ചെയ്യണോ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെല്ലാം ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകും. 140 മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ ഒരിടത്ത് പോകുന്നില്ല. 7 അസംബ്ലി കാസർഗോഡ് പാർലമെന്റ് വിട്ട് എടുത്തു പോകുന്നില്ല. അതുകൊണ്ട് മുൻകൂട്ടി എന്നെ അറിയിച്ചാൽ ഞാൻ കൃത്യമായി ഓടിയെത്താം. എൻ്റെ സഹോദരനായ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവായ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീ എ കെ അഷറഫിന് സകല ഭാവുകളും നന്മകളും നേരുന്നു. വിജയശ്രീ ലാളിതനായി ഒരു പോരാളിയായി കേരളത്തിൻ്റെ നിയമസഭയിൽ വരുത്താൻ സർവശക്തനായ പടച്ചതമ്പുരാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയിക്കുന്നു.